നമസ്കാരം. പൂരം കാണാൻ തൃശ്ശൂരിലെത്തുന്ന പൂരപ്രേമികൾക്ക് വയറുനിറയെ ആഹാരം വിളമ്പി മാതൃകയായി മാറിയിരിക്കുകയാണ് ക്രിസ്ത്യൻ പുരോഹിതനും സംഘവും. വെറും 2 രൂപയ്ക്കാണ് രുചിയേറിയ ഇഡ്ഡലിയും സാമ്പാറും പുരോഹിതനും സംഘവും ചേർന്ന് തൃശ്ശൂരിൽ മതിയാവോളം വിളമ്പിയത്. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലായിരുന്നു ഈ കൗതുക കാഴ്ച. വെറും 2 രൂപ നിരക്കിലാണ് പൂരം കാണാനെത്തിയ ജനങ്ങൾക്ക് ഇഡലിയും സാമ്പാറും വിതരണം ചെയ്തത്. ഇത്തരത്തിൽ 3000 ഇഡലികളും ആവശ്യത്തിന് സാമ്പാറും വിശപ്പകറ്റാൻ ഈ ക്രിസ്ത്യൻ പുരോഹിതൻ നൽകി. മനുഷ്യസ്നേഹി കൂടിയായ ഫാദർ ഡേവിസ് ചിറമേൽ മറ്റുള്ളവർക്ക് പോലും മാതൃകയാകും വിധം പൂരനഗരിയിൽ പ്രവർത്തിച്ചത്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന തൃശ്ശൂരിൽ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണ് തൃശ്ശൂർ പൂരം. പൂരത്തിന് എത്തിയ ലക്ഷക്കണക്കിന് ആളുകളിൽ പലരും ഡേവിസിൻ്റെ ഇഡലിയും സാമ്പാറും കഴിച്ചു കാണും. ഗുണമുള്ള ഭക്ഷണം നിരവധി ലഭിക്കുന്ന ഹോട്ടലുകൾ തൃശ്ശൂർ ടൗണിലെ സ്വരാജ് റൗണ്ടിലുണ്ട്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്ത പുലർത്തുന്ന സംഭവമാണ് ക്രിസ്ത്യൻ പുരോഹിതനിലൂടെ ഒരു നാട് കണ്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ തൃശ്ശൂർ പൂരം കാണാൻ പൂരനഗരിയിൽ എത്തും. അതിനാൽ തന്നെ ഇവിടുള്ള ഹോട്ടലുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുക. പൂരവേളകളിൽ സൗജന്യമായി പല സംഘടനകളുടെയും നേതൃത്വത്തിൽ സംഭാരവും കുടിവെള്ളവും ജനങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യാറുണ്ട്. എന്നാൽ ഇതാദ്യമായാണ് ഇഡലിയും സാമ്പാറും വിതരണത്തിന് വേണ്ടി ഒരുങ്ങിയത്. ഒരു തവണ വാങ്ങിക്കഴിച്ചവർ രുചിയറിഞ്ഞ് വീണ്ടും എത്തി. സംഭവത്തിന് പിന്നാലെ ഫാദർ ഡേവിസ് ചിറമേൽ തന്നെ പ്രതികരിച്ചു. പൂര ദിവസം ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം കിട്ടാറില്ല. പല കുടുംബങ്ങളും പൂരം കാണുവാൻ തൃശ്ശൂരിലേക്ക് എത്താറുണ്ട്. എന്നാൽ ചുറ്റുമുള്ള ഹോട്ടലുകളിൽ വലിയ തിരക്കുള്ള സാഹചര്യമാണ്. അതിനാൽ തന്നെ ഒരു ഹോട്ടലിൽ നിന്നും മറ്റൊരു ഹോട്ടലിനെ ആശ്രയിക്കേണ്ട സ്ഥിതിയുമുണ്ട്. ഇത് പലരുടെയും പ്രഭാത ഭക്ഷണത്തെയും ഉച്ചഭക്ഷണത്തിനും ബാധിക്കുന്നു. ഇക്കാര്യം കണക്കിലെടുത്താണ് പൊതുജനങ്ങൾക്ക് ഇഡലിയും സാമ്പാറും വിതരണം ചെയ്യാൻ തയ്യാറായത്. ഫാദർ ഡേവിസ് ചിറമേൽ വ്യക്തമാക്കി. തന്നെ ഈ പ്രവൃത്തിക്ക് ഒരുപാട് പേർ നേരിട്ടെത്തി നന്ദി അറിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ 2 രൂപയ്ക്ക് ഇഡലിയും സാമ്പാറും വിളമ്പുന്ന പ്രവൃത്തിക്ക് എതിരെ മറ്റു ഹോട്ടൽ ഉടമകൾ പ്രതികരിച്ചിരുന്നു. ഇത്തരം പ്രവൃത്തികൾ മറ്റു ഉടമകളുടെ ബിസിനസ്സിനെ ബാധിക്കുന്നുവെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുകയും ക്രിസ്ത്യൻ പുരോഹിതനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സ്വരാജ് റൗണ്ടിലെ ഇഡലിയും സാമ്പാറിനും ആവശ്യക്കാർ ഏറെയായിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.